എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതി രത്നഗിരിയിൽ പിടിയിൽ. ഷാറൂഖ് സെയ്ഫിയെ കസ്റ്റഡിയിലെടുത്തത് മഹാരാഷ്ട്ര ATS. ചികിത്സയ്ക്കെത്തിയ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായി. It was a combined effort by the our SIT and with the cooperation of central agencies and Maharashtra police. The accused, suspected accused has been taken into custody. Process is on. Etra pettane undu kondu varu. പ്രതിയെ കേരള പോലീസിന് കൈമാറി. അല്പസമയത്തിനകം കോഴിക്കോട്ടേക്ക് തിരിക്കും. ഷാറൂഖ് സെയ്ഫി വലയിലായത് മഹാരാഷ്ട്ര ATSഉം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും ചേർന്നുള്ള സംയുക്ത നീക്കത്തിൽ. ദൗത്യത്തിൽ RPFന്റെയും സഹായം. അട്ടപ്പാടി മധു കൊലക്കേസിൽ 13 പ്രതികൾക്ക് 7 വർഷം കഠിന തടവും പിഴയും. 16-ാം പ്രതി മുനീറിന് 3 മാസം തടവ്. 500 രൂപ പിഴയും ഒടുക്കണം. കൂറുമാറിയ സാക്ഷികൾക്കെതിരെ നടപടിക്ക് കോടതി നിർദ്ദേശം. ശിക്ഷയിൽ തൃപ്തിയില്ലെന്ന് മധുവിന്റെ കുടുംബം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റിയേക്കും. വിദഗ്ധ സമിതി ശുപാർശ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഇടക്കാല ഉത്തരവ് ഇന്ന്. ദീർഘകാല പരിഹാരം വേണമെന്ന് കോടതി. ആശ്വാസത്തോടെ നാട്ടിൽ. ഹൈക്കോടതിയുടെ വിധി വളരെ സ്വാഗതമാണ്. മാത്രമല്ല, അരിക്കൊമ്പൻ പറമ്പിക്കുളം വനത്തിൽ പോയി വളരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള ആഗ്രഹം കൂടെ ഞാൻ കൊണ്ട്. മീഡിയ വൺ ചാനലിന്റെ വിലക്ക് നീക്കി സുപ്രീംകോടതി. 4 ആഴ്ചയ്ക്കകം ലൈസൻസ് പുതുക്കി നൽകാൻ കേന്ദ്രത്തിന് നിർദ്ദേശം. ജനാധിപത്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പങ്ക് വലുതെന്ന് കോടതി. ദേശസുരക്ഷയുടെ പേരിൽ പൗരാവകാശം ലംഘിക്കാനാവില്ല. പ്രതിയുമായി കേരള പോലീസ് സംഘം അല്പസമയത്തിനകം രത്നഗിരിയിൽ നിന്ന് തിരിക്കും. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനാഥ്, എങ്ങനെയായിരിക്കും കേരളത്തിലേക്ക് പ്രതിയെ കൊണ്ടുവരിക? എപ്പോഴേക്ക് കേരളത്തിൽ എത്തിച്ചേക്കും? അബ്ജോദ്, അല്പസമയം മുമ്പ് രത്നഗിരി SP ധനഞ്ജയ് കുൽക്കർണി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് നടപടിക്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് പ്രതിയെ ഇപ്പോൾ കേരള പോലീസിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇദ്ദേഹം അറസ്റ്റിലായപ്പോൾ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും ട്രാൻസിറ്റ് വാർഡ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പ്രതി ഉള്ളത്. കേരള പോലീസിൻ്റെ വാഹനത്തിൽ പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഒരുപക്ഷെ റോഡ് മാർഗം തന്നെയായിരിക്കും കേരളത്തിലേക്ക് കൊണ്ടുവരിക. റെയിൽവേ മാർഗമാണെങ്കിൽ രത്നഗിരിയിൽ നിന്ന് തന്നെ ഇന്ന് വൈകിട്ടുള്ള ട്രെയിനുണ്ട്. ഇനിയല്ല, വിമാനമാർഗമാണെങ്കിൽ ഗോവയാണ് തൊട്ടടുത്തുള്ള എയർപോർട്ട്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് വിമാനമാർഗം കൊണ്ടുവരാം. അതെങ്ങനെയായാലും വിമാനമാർഗമായാലും റെയിലായാലും റോഡായാലും ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തുക, അത് ബുദ്ധിമുട്ടാകും. നാളെ പുലർച്ചെയോടെ ആയിരിക്കും കേരളത്തിലേക്ക് എത്താൻ കഴിയുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ന് പുലർച്ചെ 1:30 പ്രതി അറസ്റ്റിലായത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ രത്നഗിരി SP പങ്കുവയ്ക്കുന്നുണ്ട്. അജ്മീറിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു പ്രതിയുടേത്. രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം അജ്മീറിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തത്. പ്രാഥമിക ഘട്ടത്തിൽ ഇവിടെ ഇപ്പോൾ NIEയുടെയും മഹാരാഷ്ട്ര ATSന്റെയും എല്ലാം ചോദ്യം ചെയ്യൽ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ നടക്കണം. കേരളത്തിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നടക്കുക. അബ്ജോദ്. ശരി, ശ്രീനാഥ്. കോഴിക്കോട് ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതിയും ഷഹീൻബാഗിൽ നിന്ന് കാണാതായ യുവാവും ഒരാളെന്ന സംശയത്തിൽ അന്വേഷണ സംഘം. കാണാതായ യുവാവിന്റെ വീട്ടിൽ കേരള പോലീസ് സംഘം പരിശോധന നടത്തി. പുസ്തകങ്ങളും മറ്റ് രേഖകളും അടക്കം ശേഖരിച്ചു. കേസിൽ അന്വേഷണം തുടരുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷാറൂഖ് ഫൈസി എന്ന് സംശയിക്കുന്ന ദില്ലിയിലുള്ള ഷഹീൻബാഗിലെ വ്യക്തിയുടെ വീട്ടിലാണ് ഇന്ന് കേരളത്തിൽ നിന്നുള്ള ATSഉം പോലീസ് സംഘവും പരിശോധന നടത്തിയത്. പരിശോധന അടക്കം പൂർത്തിയാക്കി ഇവർ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയ സംഘം ഇവിടെ കാണാതായ 31 മുതൽ കാണാതായ ഷാറൂഖ് സൈഫിയുടെ വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ അടക്കം തേടിയിരുന്നു. മാത്രമല്ല, ഇവരിൽ നിന്ന് മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളടക്കം എടുത്തിട്ടുണ്ട്. ഇയാളുടെ ബുക്കുകൾ മറ്റ് ഡയറി അടക്കമുള്ള കാര്യങ്ങളും പോലീസ് കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് മറ്റന്വേഷണത്തിലേക്ക് അടക്കം ATS കടക്കുകയാണ്. ഇതിൽ രണ്ട് വ്യക്തികളും ഒരാളാണോ എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ കേരള ATS ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ചിത്രങ്ങൾ അടക്കം കാണിച്ചതിൽ തന്റെ മകനാണെന്നുള്ള കാര്യമാണ് ഈ ഷാറൂഖ് ഫൈസിയുടെ പിതാവ് അടക്കം പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ കേരളത്തിൽ നിന്നുള്ള ATS സംഘം ഇപ്പോൾ ഷഹീൻബാഗ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഷഹീൻബാഗിൽ നിന്നും ദീപു എന്നാർക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ട്രെയിൻ തീവപ്പ് നടന്ന സ്ഥലത്ത് കണ്ട ടീഷർട്ട് മകന്റേതെന്ന് ഷഹീൻബാഗ് സ്വദേശി ഷാറൂഖിന്റെ പിതാവ്.
ടീഷർട്ട് മകൻ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. തന്റെ കുടുംബം നോയിഡയിൽ നിന്ന് ഷഹീൻബാഗിൽ 15 വർഷമായി താമസിക്കുകയാണെന്നും ഫക്രുദ്ദീൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഷാറൂഖിന്റെ പിതാവ് ഫക്രുദ്ദീൻ ഇപ്പോൾ ഏഷ്യൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ഭയ്യാജി, ഏ പോലീസ് വാല മഹാരാഷ്ട്ര ചോടിലെ ആത്മീയ ഫോട്ടോ ഏ അക്ക ബേട്ട ഹൈ കിത്ര സാൽ ഹൈ ഉസ്കാ ഏജ് 24 ഓ കിത്തെ കിത്ന താരിഖ് സേ ഇധർ സേ ജാ രഹേ 31 താരിഖ് കോ तो पुलिस कंप्लेंट कितना दिन से दे रहे दो तारीख से दो तारीख से तो पुलिस वाला क्या बोला उस टाइम बोला वो कंप्लेंट लिखने के बाद में हम उसको तलाश करेंगे उसका वो कॉल डिटेल निकालेंगे वो सारा कुछ बता अभी केरला पुलिस वाला इधर आ जाए ना तो वो क्या क्या मामला क्या सवाल पूछे आपको यही पूछा उसने उसका बाई टाटा दो पूरा कहाँ कितना पढ़ा है क्या है वो सारा स्कूल तक का जो भी है वो सारा लेके गए. आप लोग कहाँ से पीछे इधर गौतम बुद्ध नगर मिर्जापुर गांव से. तो इधर कितना साल से 16-17 साल शाहरुख पहले केरला और दूसरा दिल्ली के बाहर कुछ गया कभी नहीं गया नहीं गया कभी उसका दोस्तों कुछ मालूम है नहीं कुछ नहीं मालूम उसका दोस्त आस पास का ही था वो सब वो ले गए एसटीएफ वाले सबको. तो आपको क्या समझे अभी तक पुलिस वाला बोला सच है और हाँ पुलिस वाले तो बोल रहे हैं हाँ उसी ने किया है लेकिन मुझे मतलब ये नहीं है कि मेरा बेटा ऐसा कर नहीं सकता. वो तो वहाँ जो बता रहे ट्रेन में जो फर्स्ट दिन जो बता रहे थे उसका एक बैग मिला था एक टी शर्ट मिला था एक टिफिन भी था तो उसके सब के बारे में मैं बोला मीन कि ये तो मेरे बेटे का ये वहाँ कैसे पहुँच गया वो कभी दिल्ली के बाहर नहीं गया. ഇവരും വലിയ സംശയത്തിലാണ്. ഈ ഷാറൂഖിൻ്റെ ടീഷർട്ട് ഈ വാർത്തകളൊക്കെ വന്ന സമയത്ത് ഇദ്ദേഹം കണ്ടിരുന്നു. അത് ഷാറൂഖിൻ്റെ തന്നെ ആണെന്നുള്ള കാര്യവും പിതാവ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഷഹീൻബാഗിൽ നിന്നും ദീപം നേർക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രതിയെ പിടികൂടാനായതിൽ ആശ്വാസമെന്ന് ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ. രാജ്യത്തെ ആകെ ഞെട്ടിച്ച ട്രെയിനിൽ തീവപ്പുണ്ടായ എലത്തൂർ റെയിൽവേ സ്റ്റേഷനാണത്. ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയെന്ന വാർത്ത അറിയുമ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇവിടെ യാത്രക്കാർ ഒട്ടേറെ പേരുണ്ട്. വലിയ ആശങ്കയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ തന്നെയാണ് ഈ 3 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന കാഴ്ചയും ഇതിന് പരിസരത്ത് തന്നെയായിരുന്നു. കേവലം 1 കിലോമീറ്റർ മാത്രം മാറിയായിരുന്നു ഈ കോരപ്പുഴ പാലത്തിൽ ഇത്തരത്തിൽ തീ ആളിപ്പടർന്ന് ട്രെയിൻ നിർത്തിയത്. ഇവിടെ ആകെ അന്നുണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് രാജ്യമൊക്കെ കണ്ടതാണ്. വലിയ ഭീതി, നിലവിളി, അത്തരത്തിൽ വലിയ തോതിൽ ആളുകളെ ആശങ്കയിലാക്കിയ വലിയൊരു ദുരന്തമായി മാറിയ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം ആണ്. ഏതായാലും ഇപ്പോൾ പ്രതിയെ പിടികൂടിയെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്താ പറയാനുള്ളത്? പ്രതി പിടിയിലായി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടിയ കേരള പോലീസിനെ പ്രത്യേകം അഭിനന്ദിച്ചേ മതിയാവും. അതിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പിന്നെ ട്രെയിനിൽ പോകാൻ തന്നെ ഇപ്പോൾ ഒരു പേടിയാവുക ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ അതിന് പിടിച്ചതുകൊണ്ടൊരു സമാധാനമുണ്ട്. സുരക്ഷിതമായ യാത്രയാണ് യാത്രക്കാർ ആഗ്രഹിക്കുന്നത്. പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസമാണ് യാത്രക്കാർ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതിയെ ഇവിടെ കൊണ്ടുവരികയും കൂടുതൽ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. കാരണം ഇതിൻ്റെ ഈ ക്രൈം നടന്നിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇന്നലെ അടക്കം ഇവിടെ എലത്തൂരിലെത്തിക്കും പരിശോധനയും മറ്റും നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ കേരള പോലീസ് അന്വേഷിക്കുന്നു, ഒപ്പം തന്നെ NIA അന്വേഷിക്കുന്നു, RPF അന്വേഷണം നടക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു രാജ്യശ്രദ്ധ നേടിയ സംഭവമാണ്, ഇനി ആവർത്തിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള അന്വേഷണം നടക്കും. പ്രതി ഇവിടെ എത്തിച്ചുള്ള തെളിവെടുപ്പും തെറ്റും നടക്കും. എന്തായാലും ഈ സംഭവം എല്ലാം നടന്ന ഈ ദുരന്തത്തിന് വേദിയായ എലത്തൂരിനെ സംബന്ധിച്ച്, എലത്തൂരിലെ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഇവിടെ വരുന്ന ആളുകളുടെ പ്രതികരണം നോക്കുമ്പോൾ വലിയ ആശ്വാസമാണ് പങ്കുവയ്ക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രചരിച്ച അഭ്യൂഹങ്ങളെല്ലാം അവസാനിക്കുന്നു. ഈ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അന്വേഷണമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അക്രമം നടന്ന ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരല്ല ഇന്ന് എലത്തൂർ സ്റ്റേഷനിലുണ്ടായിരുന്ന യാത്രക്കാരായിരുന്നു. മധു കൊലക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ. അട്ടപ്പാടി മധു കൊലക്കേസിൽ 13 പ്രതികൾക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. ഒന്നാം പ്രതി ഹുസൈന് 7 വർഷം തടവിന് പുറമെ 1,05,000 രൂപയാണ് പിഴ. മറ്റു പ്രതികൾ ഓരോരുത്തരും 1,18,000 രൂപ വീതം പിഴയെടുക്കണം. പിഴത്തുകയുടെ പകുതി മധുവിൻ്റെ അമ്മ മല്ലിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. പ്രതികളെ തവനൂർ ജയിലിലേക്ക് മാറ്റും. കൂറുമാറിയ 9 സാക്ഷികൾക്കെതിരെ നടപടിയെടുക്കാനും വിചാരണ കോടതി നിർദ്ദേശിച്ചു. പ്രിയ ചേരുന്നു വിവരങ്ങളുമായി. പ്രിയ, കേരളം കാത്തിരുന്ന ഒരു വിധിയായിരുന്നു ഇന്നലെ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഇന്നിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിൽ തൃപ്തിയും അതൃപ്തിയും രേഖപ്പെടുത്തുന്നുണ്ട്. വിശദാംശങ്ങൾ
383 പേജുള്ള വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 13 പ്രതികൾക്കെതിരെയും 7 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി ഹുസൈൻ 1,05,000 രൂപ പിഴയായും ഒടുക്കണം. മറ്റ് പ്രതികൾ 1,18,000 രൂപയും പിഴയായി ഒടുക്കണം എന്നതാണ് വിധിയായി വന്നിരിക്കുന്നത്. കൊലപാതകം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ലാത്ത നരഹത്യ, മാത്രമല്ല മധുവിനെ മർദ്ദിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ തെളിയുക ചെയ്തിരിക്കുന്നത്. 16 പ്രതിയായ മുനീറിനെതിരെ 352 വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇയാൾ 500 രൂപ പിഴയും 3 മാസം തടവും അനുഭവിച്ചാൽ മതി. ഇതിനകം തന്നെ ഇയാൾ ഈ 3 മാസം തടവ് അനുഭവിച്ചതിനാൽ 500 രൂപ കിട്ടി ഇയാൾക്ക് വിടുതൽ നൽകാം എന്നാണ് കോടതി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വിധി വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമുണ്ട്. സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയ ഒരു കേസാണ്. ഈ കൂറുമാറിയവർക്കെതിരെ എന്ത് നടപടിയായിരിക്കും കോടതി നൽകുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് 24 പേർ കൂറുമാറി, 9 പേർക്കെതിരെ നടപടിക്കാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ രഹസ്യ മൊഴി നൽകിയവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എടുത്ത് പറയേണ്ട കാര്യം. ഇതിലേറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണനാണ്. ഒന്നാം പ്രതിയായ ഹുസൈൻ മധുവിനെ ചവിട്ടുന്നത് കണ്ടു എന്ന് നേരത്തെ മൊഴി നൽകിയ ഉണ്ണികൃഷ്ണൻ പിന്നീട് കോടതിയിലെത്തിയപ്പോൾ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഹുസൈൻ കാല് പൊക്കുന്നത് കണ്ടു, എന്നാൽ ചവിട്ടുന്നത് കണ്ടില്ല എന്ന വളരെ വിചിത്രമായ ഒരു മൊഴിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പിന്നീട് കോടതിയിൽ നൽകിയത്. മധുവിൻ്റെ അടുത്ത ബന്ധുവായ ചന്ദ്രൻ മൊഴി മാറ്റി. ഇതുകൂടാതെ 29-ാം സാക്ഷിയായിരുന്നു സുനിൽകുമാർ. സുനിൽകുമാറിന് തൻ്റെ ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് കോടതിയെ ധരിപ്പിക്കുകയും പിന്നീട് കോടതി ഈ സുനിൽകുമാറിൻ്റെ കാഴ്ചശക്തി പരിശോധിക്കുന്ന ഘട്ടം പോലും ഉണ്ടായിരുന്നു. മാത്രമല്ല തൻ്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചപ്പോൾ ലത്തീഫ് എന്ന സാക്ഷി തനിക്ക് ആ ഫോട്ടോ തൻ്റേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ പലതരത്തിലുള്ള മൊഴികളാണ് ഈ കോടതിയിൽ വരികയും ചെയ്തത്. എന്തായാലും അന്ന് തന്നെ കോടതി ഇവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കോടതിയെ പരിഹസിച്ചാൽ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും 2 സാക്ഷികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് ഹൈക്കോടതി സ്റ്റേ ഉണ്ട്. ഈ സ്റ്റേ തീരുന്ന മുറയ്ക്ക് സാക്ഷികൾക്കെതിരെയുള്ള നടപടിക്ക് തുടക്കമിടാം എന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അബ്ജോദ്, കേരളത്തിൽ ആദ്യമായി 2 മജിസ്റ്റീരിയൽ റിപ്പോർട്ട് വിളിച്ചു വരുത്തിയ കേസ് കൂടിയാണിത്. മാത്രമല്ല 2 മജിസ്റ്റീരിയൽ റിപ്പോർട്ട് ഈ കേസിൽ തെളിവായി കോടതി പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അതായത് ഡിജിറ്റൽ തെളിവുകൾക്കൊപ്പം ഈ 2 മജിസ്റ്റീരിയൽ റിപ്പോർട്ട്, അതായത് ഒറ്റപ്പാലം സബ് കളക്ടറായിരുന്ന ജെറോമിക് ജോർജിൻ്റെയും മണ്ണാർക്കാട് മജിസ്ട്രേറ്റ് ആയിരുന്ന എം രമേശിൻ്റെയും റിപ്പോർട്ടുകളാണ് കോടതി തെളിവായി സ്വീകരിച്ചിരിക്കുന്നത്. ശരി, പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്. മധു കേസിൽ ശിക്ഷാവിധിയിൽ തൃപ്തിയില്ലെന്ന് മധുവിൻ്റെ കുടുംബം. ആദിവാസികൾക്ക് വേണ്ടിയുള്ള കോടതി മധുവിന് നീതി നൽകിയില്ലെന്ന് സഹോദരി സരസു ആരോപിച്ചു. എൻ്റെ മധുവിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് ശക്തമായിട്ട് തന്നെ ഞാൻ പറയും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ അലഞ്ഞു നടന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ കാല് പിടിച്ചിട്ടുണ്ട്, അത്രയും അനുഭവിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ നീതിയോ? ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടും വരെ ഞങ്ങൾ പോരാടും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കുന്നതായിരിക്കും. അത് എന്താ, മന്ത്രിമാരും ആരാണേലും ശരി, അനാവശ്യമായും എൻ്റെ മധുവിന് നീതി കിട്ടി എന്ന് ആരും പറയരുത്. ഞങ്ങൾ ഒരു എന്താ ഭക്ഷണം പോലും ഇല്ലാതെ പട്ടിണി കടന്ന് ഞങ്ങൾ ഈ കേസിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. ആദിവാസി എന്തോ കോടതിയോ ഏത് കോടതിയോ എന്നും അറിയില്ല. ഇത് ആദിവാസി എന്താ കോടതി ഒന്ന് തന്നെ പറഞ്ഞു തന്നു, എന്നാലും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. മധു കേസിൽ പ്രതികൾക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞുപോയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ പറഞ്ഞു. കുറഞ്ഞത് ജീവപര്യന്തമെങ്കിലും ശിക്ഷ നൽകേണ്ടതായിരുന്നു. സർക്കാർ അപ്പീൽ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റക്കാർക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആയതിൽ തൃപ്തിയുണ്ട്. പക്ഷേ 3-2 ഫൈൻ ചെയ്തിട്ടില്ല. 3-5 എന്നുള്ള SST ആക്ടിൻ്റെ ഇതിൽ തീർച്ചയായിട്ടും ഇതിൽ ഫൈൻ ചെയ്യേണ്ടതായിരുന്നു, അതും ചെയ്തതായിട്ട് കാണുന്നില്ല. അത് തീർച്ചയായിട്ടും അപ്പീലിൽ പ്രിഫർ ചെയ്യാനായിട്ട് ഉള്ള നടപടി ഉണ്ടാവും. അരിക്കൊമ്പനെ പറമ്പിക്കുളം വനമേഖലയിലേക്ക് മാറ്റിയേക്കും. ഇത് സംബന്ധിച്ച് ശുപാർശ വിദഗ്ധ സമിതി ഹൈക്കോടതിക്ക് നൽകി. വിശദമായ ഇടക്കാല ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടായേക്കും. മനുഷ്യ മൃഗസംഘർഷം ഒഴിവാക്കാൻ ജില്ലാതലത്തിൽ ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇടുക്കി ചിന്നക്കനാലിലെ ജനവാസ മേഖലയ്ക്ക് തലവേദനയായ അരിക്കൊമ്പനെ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വനമേഖലയിലേക്ക് മാറ്റാനാണ് വിദഗ്ധ സമിതി ഹൈക്കോടതിയോട് ശുപാർശ ചെയ്തത്. ഇവിടുത്തെ മുതുവരച്ചാൽ വനമേഖലയാണ് അരിക്കൊമ്പനായി സമിതി നിർദ്ദേശിക്കുന്നത്. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും സുലഭമാണ്. മാത്രവുമല്ല ജനവാസ മേഖലയോട് ചേർന്നുമല്ല. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ധരിപ്പിച്ച് പറമ്പിക്കുളത്തേക്ക് അയക്കണമെന്നാണ് നിർദ്ദേശം. ആന മദപ്പാടിലാണെങ്കിലും ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ച് അവിടേക്ക് എത്തിക്കാമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അതാണ് വയബിൾ ആയിട്ടുള്ള റിപ്പോർട്ടെന്ന് കോടതി പറയുകയും
അത് ഏതാണ്ട് കോടതി അംഗീകരിച്ചു എന്ന നിലയിലാണ് കോടതിയിൽ ഇപ്പോൾ വാദത്തിന്റെ ഇടയിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. ജനവാസ കേന്ദ്രങ്ങളിലെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ ദീർഘകാല പദ്ധതി വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇതിനായി ജില്ലാതലത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണം. കോടതി മേൽനോട്ടത്തിൽ തന്നെ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അരിക്കൊമ്പനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് രണ്ടര മാസത്തോളമാണ് പൂപ്പാറയിലെ നാട്ടുകാരും ജനപ്രതിനിധികളും സമരം ചെയ്തത്. കോടതി തീരുമാനം വരുന്നതോടെ ഇവരും ആഹ്ലാദത്തിലാണ്. അനൂപ് ബാലചന്ദ്രനും ജെയ്സണും തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹൈക്കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ജനങ്ങൾ, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത്. ഒടുവിൽ അനുകൂലമായൊരു തീരുമാനം വരുമെന്നറിഞ്ഞപ്പോൾ തന്നെ ആവേശത്തോടുകൂടിയാണ് ആ വാർത്തകളെ സിങ്കുകണ്ടത്തെ ഈ സമരകേന്ദ്രം സ്വീകരിച്ചത്. ഇവിടുന്ന് ഒഴിവാക്കണമെന്നല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ, പിടിച്ചുകൊണ്ട് വളർത്തണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ചാപ്പാടൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് അത് കോടതി അംഗീകരിച്ചില്ല. അല്ലാതെ ഉന്നതാധികാര സമിതി കൊടുത്ത റിപ്പോർട്ടാണ്. കോടതി നിയോഗിച്ച സമിതി ഇവിടുന്ന് ശല്യക്കാരനാണ്, അതുകൊണ്ട് പിടിച്ച് ഇവിടുന്ന് പറമ്പിക്കുളത്തേക്ക് മാറ്റണം. ഇനി പറമ്പിക്കുളത്തുള്ളവർ അനുഭവിക്കട്ടെ കാര്യങ്ങൾ, അപ്പോൾ അവർ എന്താന്ന പറഞ്ഞോളൂ. അതുകൊണ്ട് ഏതായാലും കോടതി വിധി നമുക്ക് രക്ഷയായി, നമുക്ക് സന്തോഷം. ജനങ്ങളും വലിയ ആവേശത്തിലാണ് ഹൈക്കോടതി ഉത്തരവിനെ സ്വീകരിക്കുന്നത്. അരിക്കൊമ്പനെ പേടിയുണ്ടായിരുന്നു? സ്കൂളിലൊക്കെ പോകുമ്പം ശല്യം ഉണ്ടാവുന്നുള്ള പരാതി കുട്ടികളൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ആഹ്ലാദ പ്രകടനം പാടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി ആഹ്ലാദ പ്രകടനം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ജനുവരി 25 ശക്തിവേലിന്റെ മരണത്തോടെയാണ് പൂപ്പാറയിൽ സമരം തുടങ്ങുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളായിരുന്നു അന്ന് സമരത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് കോടതി ഇടപെടൽ ഉണ്ടായപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് സമരം തുടങ്ങി. ഞങ്ങളെ ഞങ്ങളുടെ ഈ കാട്ടുവാസികളെന്ന് ആക്ഷേപിച്ചവരും ഞങ്ങൾ മനുഷ്യരാണെന്ന് കോടതിയും അതോടൊപ്പം വനവകുപ്പും കണ്ടു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങൾ നീതി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആന മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഇവിടെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് കടുവകളെ കണ്ടതും വലിയ വാർത്തകളായിരുന്നല്ലോ. അപ്പോൾ എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള വന്യജീവി ആക്രമണത്തിനെതിരെ നല്ലൊരു വിധി ഉണ്ടാകുമെന്നുള്ള തന്നെയാണ് പ്രതീക്ഷ. നിലവിൽ മതപ്പാടുണ്ടോ എന്ന ചില സംശയങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെയുള്ള പരിശോധന ഇന്ന് നടക്കും. രണ്ട് വെറ്റിനറി സർജൻമാർ കൃത്യമായി പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മാധ്യമങ്ങൾ എപ്പോഴും സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സർക്കാരിനെതിരായ വിമർശനം മാധ്യമങ്ങളെ വിലക്കാനുള്ള കാരണമല്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. മീഡിയ വൺ ചാനലിന്റെ ലൈസൻസ് പുതുക്കാത്ത കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കിക്കൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ നിരീക്ഷണം സുപ്രീംകോടതി നടത്തിയത്. ഉള്ളടക്കം ദേശസുരക്ഷയ്ക്ക് വിരുദ്ധമെന്ന കാരണത്തിൽ മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണം തുടങ്ങിയ കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കി സുപ്രീംകോടതി. ദേശസുരക്ഷയ്ക്ക് വിരുദ്ധമെന്ന വാദത്തെ സാധൂകരിക്കാനുള്ള തെളിവുകൾ ഹാജരാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി വിമർശിച്ചു. ദേശസുരക്ഷയെന്ന വാദം ഉയർത്തി പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കാനാവില്ല. ഈ നടപടി നിയമവാഴ്ചയുമായി പൊരുത്തപ്പെടില്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് ഹിമ കോഹ്ലി എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. വിലക്കിനുള്ള കാരണം ചാനലിനെ അറിയിക്കാതെ രേഖകൾ മുദ്രവെച്ച കവറിൽ നൽകിയതിനെയും കോടതി വിമർശിച്ചു. കവറിലെ രേഖകൾ സ്വീകരിച്ച് വിലക്ക് ശരിവെച്ച ഹൈക്കോടതി നടപടിയെയും സുപ്രീംകോടതി കുറ്റപ്പെടുത്തി. ചാനലിന്റെ വിമർശനം സർക്കാർ വിരുദ്ധമെന്ന് കാണാനാവില്ല. മാധ്യമങ്ങൾ സർക്കാരിനൊപ്പം എപ്പോഴും നിൽക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. സർക്കാരിനെ വിമർശിക്കുന്നത് ഭരണഘടനാ ലംഘനവുമല്ല. കഠിനമായ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണ്. സത്യം പറയുക എന്നത് മാധ്യമധർമ്മവും. സുരക്ഷാ കാരണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ വർഷം January 31 മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണം കേന്ദ്ര സർക്കാർ തടഞ്ഞത്. കേന്ദ്ര നടപടി ഹൈക്കോടതിയും ശരിവച്ചതോടെ മീഡിയ വൺ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. കേസിൽ പത്രപ്രവർത്തക യൂണിയനും കക്ഷി ചേർന്നു. ഹൈക്കോടതി വിധി കഴിഞ്ഞ വർഷം മാർച്ചിൽ സുപ്രീംകോടതി സ്റ്റേ ചെയ്തതോടെയാണ് മീഡിയ വണ്ണിന് സംപ്രേഷണം തുടരാനായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.